ശ്രീ എൻ ലാൽകുമാർ, നമ്മൾ കഴിഞ്ഞ കാലത്തൊരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, എല്ലാം തുറന്ന് പറയുന്ന, എല്ലാവരുടെയും മുമ്പിലേക്കൊക്കെ എത്തിച്ചേരുന്ന, എവിടെയും ആളുകളുടെ ഇടയിലേക്കൊക്കെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം ഒരുപക്ഷെ ശ്രീ എൻ ശ്രീകുമാർ. ഇപ്പോൾ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നൊരു മാതൃക അതായിരിക്കണം. അങ്ങനെ പിണറായി വിജയൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഈ കാര്യങ്ങൾക്ക് താങ്കളുടെ കണക്കിൽ എത്രമാത്രം മാർക്കുണ്ട്? ആ പറയുന്നതിന് പ്രസക്തിയില്ല. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, ഓരോ ആ ശൈലിക്കനുസരിച്ച് പെരുമാറുക. ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഒരുപാട് പേരെ, ആൾക്കാരെ അവരുടെ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് അദ്ദേഹം പോയി കാണുന്നതായിട്ട് കാണും. സത്യത്തിൽ ഒരു പഞ്ചായത്ത് ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കോ ചെയ്യേണ്ട പണി അദ്ദേഹം നേരിൽ പോയി ചെയ്യുമ്പം അദ്ദേഹം പറയുന്ന ഒരു വലിയ വ്യത്യാസം വരുമെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സമയം വേറെ സ്ട്രാറ്റജിക് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ് എന്റെ അപ്പോഴും എപ്പോഴും വിലയിരുത്തൽ. പക്ഷെ അത് വ്യത്യസ്തമായ അഭിപ്രായം കാണുന്നവരുണ്ടാകാം. അപ്പൊ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും മീഡിയ ആവശ്യമുള്ളപ്പോ കണ്ടാ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അദ്ദേഹം സംസ്ഥാനം എപ്പോഴൊക്കെ പുറകോട്ട് പോയിട്ടുണ്ടോ, സംസ്ഥാനത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ഇത് ഊതിപ്പെരിപ്പിച്ചതാണ് പല കാര്യങ്ങളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാന് ഇപ്പം ഈ പറഞ്ഞ ലേഡി സ്വപ്ന സുരേഷ്, അവര് മീഡിയ ബ്രീഫിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും അവരിപ്പം മീഡിയ കാണുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവരോട് പേർട്ടിനന്റ് ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ പറയുന്ന ഓരോ കാര്യം, ഓരോ ദിവസം പറയുന്ന കാര്യങ്ങളും സെൽഫ് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് അതിനകത്തുണ്ട്. ആ സെൽഫ് കോൺട്രഡിക്ഷൻസ് അത് വാർത്തയാകുന്നില്ല, അതിനൊരു താല്പര്യം ഉണ്ടാകുന്നില്ല മാധ്യമ പ്രവർത്തകർക്ക്. അതെന്തുകൊണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കേരളത്തിൽ അവർ പറയുന്ന ഓരോ കാര്യം അങ്ങനെയാണ് നമ്മൾ കേട്ടാൽ മനസ്സിലാവും. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ അവർ പറയുന്ന ഒരു ദിവസം അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അവർക്ക് ഫേവർ ചെയ്യണ്ടേ എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. അവരിപ്പോ ആർ എസ് എസിന്റെ ക്യാമ്പിനാണോ ഉള്ളതെന്ന് ആർക്കും സംശയമില്ല. അത് ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എൻ ജി ഒയിലാണ് അവർ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ട ഫേവർ ചെയ്യണ്ടേ എന്ന് പറയുന്ന ഒരാൾക്ക് അവരെ ചോദ്യം ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ ശക്തമായി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അപകടമില്ലേ? യഥാർത്ഥത്തിൽ ഇംപാർഷ്യലായിട്ട് ഇടപെടേണ്ട ഒരു മാധ്യമ പ്രവർത്തന ധർമ്മത്തെ കുറിച്ച് പിന്നെ ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ ആലോചിക്കായിരുന്നു വളരെ എപ്പോ എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കണം. അത് എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്ന എപ്പോഴും പറയുന്നതാണ്, ആ മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ലോജിക്കൽ ആയിരിക്കണം. അതല്ലാതെ അപ്പുറത്തിരിക്കുന്നതിന് വിടുവേല ചെയ്യുന്ന പണി ആകാൻ പാടില്ല മാധ്യമങ്ങൾ. പക്ഷേ ശ്രീ ലാൽകുമാർ, ഇതാ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ ചിലയിടത്തൊക്കെ എതിർക്കുന്നതും കാണുന്നുണ്ട്. ഇന്നിപ്പോ നമ്മുടെ പി സി ജോർജിനെതിരായി പരാതി കൊടുത്ത പരാതിക്കാരി മാധ്യമങ്ങളെ കണ്ടപ്പോ ശക്തമായ ചോദ്യങ്ങളോടുകൂടി നേരിടുന്ന മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മൾ കണ്ടതാണല്ലോ. നമ്മൾ അതിനെ കുറിച്ചൊരു ഇപ്പം ഷീജയ്ക്ക് നേരിടേണ്ട വന്ന ഒരു കാര്യം എന്താണ്? ഷീജയ്ക്ക് നേരിടാൻ അതാ നമ്മൾ ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുന്നിൽ നിൽക്കുന്ന ആളോട് ശക്തമായ ചോദ്യം ചോദിക്കാത്തൊരു സാഹചര്യം ആ ഒരു കൾച്ചറുണ്ട്. അപ്പം ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പം ഈ പറയുന്ന പി സി ജോർജിനെ പോലുള്ള ആൾ ഇതൊക്കെ പറയും. പി സി ജോർജ് ഇതൊക്കെ പറയും. കാരണം പി സി ജോർജ് ആദരണീയായ ഗൗരിയമ്മയെ പച്ച ചീത്ത വിളിച്ച ആളാണ്. അത് നമുക്ക് ഓഡിയോ ക്ലിപ്പ് കിട്ടാനുണ്ട്. അപ്പൊ അത് പി സി ജോർജുമായി നമ്മുടെ നമുക്ക് ഒരു സഭ്യമായ ഒരു ചർച്ചയ്ക്കകത്ത് ഇതിലേക്ക് അദ്ദേഹത്തെ ഇപ്പൊ കൊണ്ടുവരണ്ടെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം ഇത് വേറെ ലൈനിൽ പോകും. താങ്കൾ ഇന്ന് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ഒരു വിഷയം ഒരു ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് നോക്കൂ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ മോശമായി പി സി ജോർജ് ഈ സ്ത്രീയോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എക്സ് എന്ന സ്ത്രീയോട് പറഞ്ഞു എന്നൊരു വാർത്ത കൊടുക്കാമല്ലോ. അതാരും കൊടുത്തിട്ടില്ല. കാര്യം ഇന്നലെ കേസ് നടന്നു, 354 ഇട്ടു, 354A ഇട്ടു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, ബെയിൽ കിട്ടി, കോടതിയാണ് കൊടുത്തത്. കോർട്ട് ഓഫ് ലോയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കോടതിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അത്രയും നേരം വാർത്ത കൊടുത്ത വിഷയത്തിൽ അവർക്ക് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അവരോട് മോശമായി പറഞ്ഞു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ട് മോശമായി പെരുമാറി, അതിന് ആ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാൻ പറ്റില്ല. നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ മാട്ടുകാർക്ക് എഴുന്നിട്ട് ഓടേണ്ടി വരും, നമുക്ക് ചെവി പൊത്തേണ്ടി വരും, അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. പക്ഷേ ആ വിഷയം ഇല്ലാതാകുന്നില്ലല്ലോ, ആ വിഷയമേ ഇല്ലാതാകുന്നത് പോലെ പെരുമാറാൻ പാടില്ല. അവസാനിപ്പിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞു വന്നത് അത് ഒരാൾ മോശമായി പെരുമാറി എന്നാൽ ഇത് കാണിക്കാൻ പറ്റാത്ത ഒരു സാധനമാണെന്ന് കൂടെ പറയാനുള്ള ഒരു മാന്യത മാധ്യമപ്രവർത്തകർക്കുണ്ടല്ലോ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സ്വപ്ന ഈ ചർച്ചയുടെ ആധാരമായിരിക്കുന്ന വിഷയം
ഈ പറയുന്ന പ്രതിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ പുറകെ പോകുന്നുണ്ടോ? കോൺഗ്രസ് കുഴിയിലായ കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസ് കുഴിയിലായതിന് കാര്യങ്ങളിലൊന്നതാണ്. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നല്ല പ്രവർത്തനം, പ്രതിപക്ഷത്തിരുന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് അവരുടെ ബാധ്യത. ഒരുപാട് കാര്യങ്ങൾ എതിർക്കാൻ, നമ്മൾ പുണ്യാളന്മാരാന്നും അല്ല, എതിർക്കാനുള്ള ഒത്തിരി വിഷയങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു ലോജിക്കൽ ഇതിലേക്ക് പോകാതെ ഒരാൾ പറയുന്ന വളരെ മോശമായ എല്ലാ ദിവസവും RSS ക്യാമ്പിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെ കൃത്യമായി പറയാൻ പറ്റാത്ത രീതിയിൽ. ഒന്ന്, RSSന്റെ അജണ്ടയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ RSSന്റെ അജണ്ടയുടെ മുന്നിൽ കോൺഗ്രസ് പോകണോ വേണ്ടായോ എന്ന് ആലോചിക്കണം. സത്യത്തിൽ വി ഡി സതീശൻ ഒരല്പം വിഡ്രോ ചെയ്തിരുന്നു ഒരു പോയിന്റിൽ, വീണ്ടും അവർ തദൈവ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവര് ഒരു പ്രസക്തിയും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ എല്ലാ ദിവസവും പറയുന്നു. മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല, യഥാർത്ഥത്തിൽ ഞാൻ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറയുന്നതിന് കാരണം കേരളത്തിലെ മുഘ്യധാരാ മാധ്യമങ്ങൾ UDFന്റെ ഘടകകക്ഷിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ശരി.